നമുക്കിവിടെ പ്ലസ് ടു ടോപ്പിക്കായ ഹാലോ ആൽക്കെയിൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മളിന്ന് ഇവിടെ പറയുന്നുള്ളൂ. കാരണം ഹാലോ ആൽക്കെയിൻ നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ ഒരു ആൽക്കെയിൻ ഗ്രൂപ്പിൽ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആൽക്കെയിനിൽ ഒരു ഹൈഡ്രജൻ, ഒന്നോ രണ്ടോ ഹൈഡ്രജൻ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഹാലജൻ. ഇപ്പോൾ ഹാലജൻ നമ്മൾ ഗ്രൂപ്പ് 17 എലമെൻ്റ് ആണ്. ഏത് ഹാലജൻ? ആ ഹാലജൻ, അതായത് ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ ഹൈഡ്രിനോ, ഇതിൽ ഏതെങ്കിലും ഒരു ഹാലജൻ നമ്മൾ എന്ത് ചെയ്യും, ആ സാച്ചുറേറ്റഡായ ഹൈഡ്രോ കാർബണിലെ ഏതെങ്കിലും ഒരു ഹൈഡ്രൻ മാറ്റി നമ്മളവിടെ എന്ത് കൊടുക്കും, ഒരു ഹാലജനും കൊടുക്കും. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, ഹാലോ ആൽക്കെയിനായിട്ട് മാറും. അപ്പോൾ ആൽക്കെയിൻ ആരായിട്ട് മാറി, ഹാലോ ആൽക്കെയിൻ. ആൽക്കെയിനും ഹാലോ ആൽക്കെയിനും നമ്മൾ വ്യത്യാസം എന്താണ്, ആൽക്കെയിനിൽ ആര് മാത്രമേ ഉള്ളൂ, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഏതിൽ? ആൽക്കെയിനിൽ. അതിൽ ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം ഇതൊരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ നമ്മൾ ഏത് ബോണ്ടായിരിക്കും, സിംഗിൾ ബോണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് മാത്രം നടത്തുകയുള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴിയായിട്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ ആൽക്കെയിനിൽ ഒരു ഹൈഡ്രജന്, ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രജൻ മാത്രം മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഹാലജൻ മാത്രം കൊടുക്കാം. അപ്പോൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ എടുക്കുന്ന കോമ്പൗണ്ട് ആരായിട്ട് മാറി, ഹാലോ ആൽക്കെയിനായിട്ട് മാറി. ഇനി നമുക്ക് നോക്കാം ആ എടുക്കുന്ന ഹാലോ ആൽക്കെയിൻ്റെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ അറിയണം, കാരണം അത്യാവശ്യമാണ്. ഒന്നാമത് നമുക്ക് നോക്കാം എത്ര ഹാലജൻ ഉണ്ട് എന്ന ഒരു കോമ്പൗണ്ടിൽ. ഇപ്പം നമുക്ക് നോക്കാം നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസൻറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. അതായത് ഇപ്പോൾ നമ്മളെടുക്കുന്നൊരു ഹൈഡ്രോ കാർബണിൽ അല്ലെങ്കിൽ ഒരു ഹാലോ ആൽക്കെയിനിൽ എത്ര ഹാലജൻ ഗ്രൂപ്പ് ഉണ്ട് എന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്താണ് മോണോ ഹാലോ ആൽക്കെയിൻ. ആ മോണോ എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും എത്ര ഹാലജൻ ഗ്രൂപ്പേ കാണുള്ളൂ, ഒരൊറ്റ ഹാലജൻ ആറ്റം. അപ്പോൾ എന്താണ് മോണോ ഹാലോ ആൽക്കെയിൻ? ഓൺലി വൺ ഹാലജൻ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച് ടു ദി കാർബൺ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആൽക്കെയിൻ. ഇതാണ് മോണോ. അപ്പോൾ ഡൈഹാലോ ആൽക്കെയിൻ നിങ്ങൾക്കറിയാം എത്ര ഹാലജൻ ഗ്രൂപ്പ് ഉണ്ടാവും, രണ്ട് ഹാലജൻ ഗ്രൂപ്പ്. ട്രൈഹാലോ ആൽക്കെയിൻ ആകുമ്പോൾ മൂന്ന് ഹാലജൻ. ഇതാണ് നമ്മൾ നോക്കുന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, എത്ര ഹാലജൻ ആറ്റം നമ്മളെടുക്കുന്ന ഹാലോ ആൽക്കെയിൻ ഉണ്ടെന്ന് വെച്ച്. അപ്പം ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം. ഫസ്റ്റ് വൺ മോണോ ഹാലോ ആൽക്കെയിൻ, സെക്കൻഡ് വൺ ഡൈഹാലോ ആൽക്കെയിൻ, മൂന്നാമത്തത് തേർഡ് വൺ ട്രൈ ഹാലോ ആൽക്കെയിൻ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഹാലജൻ അറ്റാച്ച്ഡ് ടു കാർബൺ പ്രോസസ്സിംഗ് SP3 ഹൈബ്രിഡൈസ് കാർബൺ. അതായത് ഇപ്പോൾ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണെന്ന്. SP3 ഉണ്ട്, SP2 ഉണ്ട്, SP ഉണ്ട്, അതിൻ്റെ കൂടെ SP3D ഉണ്ട്, SP3D2 ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്ലസ് വൺ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പ്രൈമറി ആൽക്കൈൽ ഹാലൈറ്റ്, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈറ്റ്, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈറ്റ്. ഇങ്ങനെ നമ്മൾ മൂന്നായിട്ട് പ്രധാനമായി ക്ലാസിഫൈ ചെയ്യും. ഇത് കാരണം അത്യാവശ്യമാണ്, കാരണം എല്ലാ ചാപ്റ്ററും നമ്മൾ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി നമ്മൾ നോക്കും. ഇപ്പോൾ എന്താണ് പ്രൈമറി ആൽക്കൈൽ ഹാലൈറ്റ് എന്ന് പറയുമ്പോൾ, നമ്മളെടുക്കുന്ന ഹാലജൻ ഗ്രൂപ്പ് പ്രൈമറി കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി ആൽക്കൈൽ ഹാലൈറ്റ്. ഇപ്പം ഒരുപാട് സംശയം തോന്നാം എന്താണ് പ്രൈമറി ആൽക്കൈൽ ഹാലൈറ്റ്. ഇപ്പോൾ നമുക്ക് രണ്ട് കൺസെപ്റ്റ് നോക്കാം. ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഹാലജൻ ആറ്റം CH2 ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പ്രൈമറി. അതേസമയം സെക്കൻഡറി ആണെങ്കിൽ X ആറ്റം, ഹാലജൻ ആറ്റം അറ്റാച്ച്ഡ് ടു ഏതായിരിക്കും, CH കാർബൺ, അതാകുമ്പം സെക്കൻഡറി. ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഹാലജൻ ആറ്റം അറ്റാച്ച് ടു ഏത് കാർബൺ ആയിരിക്കും, ടെറിഷറി കാർബൺ, മീൻസ് കാർബണിലാണ്. അതായത് ഇപ്പോൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്നാകുമ്പോൾ ഈ എക്സ് ആറ്റം, ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് ശേഷം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ കാണൂ, അതായത് RCH2X, അതാണ് പ്രൈമറി. സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ എന്തുണ്ടാവും, ഒരു ഹൈഡ്രജനും രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ആരായിട്ട് മാറും, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആവും. അപ്പോൾ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജൻ ആറ്റം എവിടെയായിരിക്കും കമ്പൈൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്, കാർബൺ. അതായത് ആ കാർബണിൻ്റെ കൂടെ, ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്ന കാർബണിൻ്റെ കൂടെ എത്ര വേറെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, മൂന്ന്. അതായത് R3CH. അപ്പോൾ എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെ, മൂന്ന് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ കോമ്പൗണ്ട് ആരായിട്ട് മാറും, ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം, അലിലിക് ഹാലൈഡ്. അലിലിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2X. നോക്കുക, അപ്പം ആ ഹാലജൻ വീണ്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരിലായിരിക്കും, CH2 കാർബണിൽ. ആ CH2 കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ അവിടെ ഏതായിരിക്കും, SP3 ഹൈബ്രിഡൈസേഷൻ. പക്ഷേ ആ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH2 എന്ന് പറയുന്ന ഗ്രൂപ്പ്
ആദ്യമായിട്ടാണ് വീണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH. അപ്പോൾ അലിലിക് എന്ന് പറയുമ്പോൾ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ SP3 ഹൈബ്രിഡ് കാർബൺ ആയിരിക്കും. പക്ഷേ നെക്സ്റ്റ് ടു ദി ആരായിരിക്കും? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൽ CH2 എന്ന് പറയുന്ന SP3 ഹൈബ്രിഡ് കാർബണിലാണ് ഹാലജൻ ഇരിക്കുമ്പോൾ അത് ആരായിട്ട് മാറും? അലിലിക് ഹാലൈഡ് ആയിട്ട് മാറും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അലിലിക് ഹാലൈഡ്. അതിനുശേഷം നമുക്ക് നോക്കാം ഏതാണ് ബെൻസീലിക് ഹാലൈഡ്. ബെൻസീലിക് എന്ന് പറയുമ്പോൾ അലിലിക്ക് ബെൻസീലിക്ക്, ബെൻസീലിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതുണ്ടാവും? ഒരു ബെൻസീൻ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ബെൻസീനിൽ കാർബൺ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മളിവിടുത്തെ ടോപ്പിക് ഏതാണ്? SP3 ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഹാലജൻ ഗ്രൂപ്പ് എവിടെ ആയിരിക്കത്തില്ല? ബെൻസീൻ റിംഗിൽ ആയിരിക്കത്തില്ല. ബെൻസീൻ റിംഗിൽ ഉണ്ടാകും ആര് കൂടെ വരും? ഒരു CH2 ഗ്രൂപ്പ്. അപ്പോൾ മറന്നു പോകരുത്, CH2 ഹൈബ്രിഡൈസേഷൻ ഏതാണ്? SP3. അതിൻ്റെ കൂടെ ആയിരിക്കും ആര് വരുന്നത്? ഹാലജൻ എന്ന് പറയുന്ന എക്സ് ഗ്രൂപ്പ്. അപ്പം കോമ്പൗണ്ട് എന്തായിരിക്കും? ബെൻസീൻ റിംഗ്, അതിൻ്റെ കൂടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് CH2 ഗ്രൂപ്പ്, അതിലൊരു ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഹാലജൻ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച് ടു ദി CH2 കാർബൺ നെക്സ്റ്റ് ടു ദി ആരോമാറ്റിക് റിംഗ്. അപ്പോൾ ബെൻസീൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? SP2 ഹൈബ്രിഡൈസേഷൻ. അതിൽ അറ്റാച്ച് ഇരിക്കുന്ന CH2 ഹൈബ്രിഡൈസേഷൻ ഏതാണ്? SP3 ഹൈബ്രിഡൈസേഷൻ. അതിലാണ് ആരിരിക്കുന്നത്? ഹാലജൻ ഗ്രൂപ്പ്. അപ്പോൾ അത് കോമ്പൗണ്ട് ആരായിട്ട് മാറും? ബെൻസീലിക് ഹാലൈഡ് ആയിട്ട് മാറും. അപ്പം ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഹാലോ ആൽക്കൈൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പം മറന്നു പോയത് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഹാലോ ആൽക്കൈൻ, ഹാലോ ആൽക്കൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാച്ചുറേറ്റഡ് ആൽക്കൈൻ ആയ ആൽക്കൈനിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹാലജൻ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ആൽക്കൈനെ ഹാലോ ആൽക്കൈനാക്കി മാറ്റാം. രണ്ടാമത് നമ്മൾ നോക്കിയതിൻ്റെ ക്ലാസിഫിക്കേഷൻ, രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിയുള്ളൂ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ദ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസൻറ്റ് ഇൻ ദി ആൽക്കൈൻ ഗ്രൂപ്പ്. അതിൽ ഒന്നാമത്തത് മോണോ, സെക്കൻഡ് വൺ ഡൈ, തേർഡ് വൺ ട്രൈ. അപ്പം മോണോ എന്ന് പറയുമ്പോൾ കണ്ട ഓൺലി വൺ ഹാലജൻ ആറ്റം, ഡൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കണ്ടക്ട് ടു ഹാലജൻ ആറ്റം, ട്രൈ മീൻസ് ഇറ്റ് കണ്ടക്ട് ത്രീ ഹാലജൻ ആറ്റം ഇൻ ദി ആൽക്കൈൻ ഗ്രൂപ്പ്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടതാണ് ഹാലജൻ അറ്റാച്ച് ടു കാർബൺ പ്രോസസ്സിംഗ് SP3 ഹൈബ്രിഡൈസേഷൻ. അതായത് നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷൻ എല്ലാ കാർബൺ നോക്കുമ്പോഴത്തേക്ക് കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്ത് തന്നെയായിരിക്കും? SP3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എല്ലാം ഇമ്പോർട്ടൻ്റ്. കാരണം ഇനിയുള്ള ഓർഗാനിക്കിലെല്ലാം നമ്മൾ എന്ത് കാണും? ഈ പറഞ്ഞ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എല്ലാം കാണും. അപ്പോൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജൻ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച് ടു ദി പ്രൈമറി പ്രൈമറി കാർബൺ. സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആകുമ്പോഴത്തേക്ക് ഹാലജൻ ആറ്റം അറ്റാച്ച് ടു ദി സെക്കൻഡറി കാർബൺ. ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ടു ദി ടെറിഷറി കാർബൺ. അപ്പോൾ അത് മറന്നു പോകരുത് എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക്. അതിനുശേഷം നമ്മൾ കണ്ടത് അലിലിക് ഹാലൈഡും, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബെൻസീലിക് ഹാലൈഡും.